ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പ്രഷർ കുക്കറിൽ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് എങ്ങനെ മന്തി ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അതും മന്തി മസാല ഒന്നും ചേർക്കാതെ, എന്നാൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കർ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. മന്തി ഉണ്ടാക്കാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് നല്ലത്. ഓയിലൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഒരു 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 കഷ്ണം പട്ട ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു ബേലീഫും കൂടെ ഇടുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തതാണിത്. ഇത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂണോളം കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒന്ന് ആയിട്ടുണ്ട്, കുരുമുളകും ജീരകവും ഒക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ഫുൾ ചിക്കനാണ് എടുത്തത്. ഇതൊരു 11 കഷ്ണങ്ങളാക്കിയാണ് ഞാൻ എടുത്തത്. ഞാനിതിൻ്റെ പുറമെയുള്ള സ്കിന്നൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്കിൻ ഇഷ്ടമാണെങ്കിൽ സ്കിന്നോട് കൂടി തന്നെ ഉണ്ടാക്കാം. ശരിക്കും മന്തി സ്കിന്നോട് കൂടി തന്നെയാണ് ഉണ്ടാക്കാറ്. ഞാൻ സ്കിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചിക്കനെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കണമെന്നില്ല. ശരിക്കും മന്തി ഉണ്ടാക്കുമ്പോൾ 1 ചിക്കൻ 4 പീസാക്കിയിട്ടാണ് കട്ടാക്കാറ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതൊന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നും കൂടെ മിക്സാക്കിയെടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 2 വിസിൽ വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിവിടെ 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതാണ്. ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ചിക്കൻ പീസൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ പീസ് വേറൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഈ ചിക്കൻ സ്റ്റോക്കിൽ തന്നെയാണ് അരി വേവിച്ചെടുക്കേണ്ടത്. ഞാനിവിടെ ഈ കപ്പിലാണ് അരി അളന്നെടുത്തത്. അപ്പോൾ അതേ കപ്പിൽ തന്നെയാണ് ഈ ചിക്കൻ സ്റ്റോക്കും ഞാൻ അളന്നെടുത്തത്. അങ്ങനെ ഞാൻ അളന്നെടുത്തപ്പോൾ 2 കപ്പ് ചിക്കൻ സ്റ്റോക്കാണുള്ളത്. 1 കപ്പ് ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഇനി ബാക്കിയുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2.5 കപ്പ് അരിയാണ് എടുത്തത്. 2.5 കപ്പ് അരിക്ക് സാധാരണ 5 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ കുക്കറിലാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് 1/2 കപ്പ് വെള്ളം കുറച്ചെടുത്തത്. പിന്നെ ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തത്. അതല്ല, നിങ്ങൾ സെല്ല റൈസാണ് എടുക്കുന്നതെങ്കിൽ 2.5 കപ്പിന് കറക്റ്റ് 5 കപ്പ് വെള്ളം തന്നെ ചേർക്കണം. അപ്പോൾ ആ ചിക്കൻ സ്റ്റോക്ക് കൂടാതെ ബാക്കി 2.5 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിൽ നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ചേർത്തത്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 പഴുത്ത തക്കാളി, ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2.5 കപ്പ് ബസുമതി റൈസാണ് എടുത്തത് എന്ന്. ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റിയെടുത്ത് വെച്ച അരിയാണിത്. ഈ അരി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ അരിക്കും കൂടെ കണക്കാക്കിയിട്ട് ഉപ്പ് ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1 ഡ്രൈ ലെമണും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരണം. 2ാമത്തെ വിസിൽ വരാനാകുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള അതേ രീതി തന്നെയാണ് ഇതിനും. 2 വിസിൽ വരരുത്. 2ാമത്തെ വിസിൽ വരാനാകുന്ന സമയത്ത് എന്തായാലും ഇത് ഓഫ് ചെയ്യണം.
ഇതിവിടെ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കനിൽ കുറച്ച് മസാല തേച്ച് പിടിപ്പിക്കണം. ചിക്കൻ ഇങ്ങനെ കഴിക്കുന്നവർക്ക് ഇങ്ങനെയും കഴിക്കാം. അതല്ല, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ മന്തിയുടെ ചിക്കന് ഒരു റെഡ് കളറാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാമെന്ന് നോക്കാം. ഇതൊരു 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ബട്ടർ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും മതി. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് ഒരു നല്ല റെഡ് കളറ് കിട്ടാനാണ്. സാദാ മുളക് പൊടി ചേർത്താൽ റെഡ് കളറ് കിട്ടൂല. നിങ്ങൾക്ക് കളർ ചേർക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു പിഞ്ച് റെഡ് കളർ ചേർത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക. അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പും ചേർക്കുക. ഇതിപ്പം നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചിക്കനിലേക്കിട്ട് ഒരു സ്പൂണോ കയ്യോ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കനൊക്കെ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല റെഡ് കളറിലാണ് ഇത് കാണുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ബട്ടറിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനിടയിൽ നമ്മുടെ കുക്കർ ഒരു വിസിൽ വന്ന് രണ്ടാമത്തെ വിസിൽ വരാനാകുന്ന സമയത്ത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ കുക്കായി വന്നതാണ്. അതുകൊണ്ട് 2 സൈഡും ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ എല്ലാ പീസസും 2 സൈഡും ഷാലോ ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. റൈസൊക്കെ നല്ല പാകത്തിനാണ് വെന്ത് വന്നത്. ഇനി ഈ റൈസിൻ്റെ മുകളിലായിട്ട് ചിക്കൻ പീസസ് ഓരോന്നും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ചാർക്കോൾ വേണം. ഇതൊന്ന് കത്തിച്ച് കനലാക്കി എടുക്കണം. ഇത് കയ്യിലില്ലെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ ചെറിയ കനലെടുത്താലും മതി. കുക്കറിൽ ഇതുപോലെ ചെറിയൊരു പാത്രം വെച്ച് അതിലേക്കാണ് നമ്മൾ കനലായ ചാർക്കോൾ ഇടേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നത് റൈസിനും ചിക്കനൊക്കെ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാനും അതുപോലെ കറക്റ്റ് മന്തിയുടെ ഒരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് കനലായി വന്ന ഈ ചാർക്കോൾ ഇതിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഈ സമയത്ത് ചാർക്കോളിൽ നിന്ന് പുക വരും. അപ്പം തന്നെ നമ്മൾ കുക്കർ അടച്ച് വെക്കണം. ഇനി ഇത് 4-5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിൽ നമ്മുടെ കിച്ചണിൽ എപ്പോഴും സ്റ്റോക്കുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും താങ്ക് യു.